സാംസങ്ങിൻ്റെ പുതിയ ഫോൾഡബിൾ ഫോണുകൾ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. സാംസങ്ങിൻ്റെ സെഡ് ഫോൾഡ് ഫോറും അതുപോലെ തന്നെ സെഡ് ഫ്ലിപ്പ് ഫോറും ഈ ഫോണുകളുടെ ഇന്ത്യയിലെ പ്രീ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് സെഡ് ഫോൾഡ് ഫോർ എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്ന കാര്യമാണ്, ഫോൾഡബിൾ ഫോണുകളിൽ രണ്ട് ഡിസ്പ്ലേ വരാറുണ്ട്. ഉള്ളിൽ വലിയൊരു ഡിസ്പ്ലേയും പുറത്ത് ചെറിയൊരു ഡിസ്പ്ലേയും. ഈ ഫോണിൻ്റെ ഉള്ളിൽ 7.6 ഇഞ്ചിൻ്റെ QXGA+ ഡിസ്പ്ലേ ആണ് വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 2176x1812. ഇതിൽ ഡൈനാമിക് അമോലെഡ് 2X Infinity Flex ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇതിൽ 100 ഡിസ്പ്ലേ സെൽഫി ക്യാമറ വരുന്നുണ്ട്. അതായത് സെൽഫി ക്യാമറ സ്ക്രീനിൻ്റെ ഉള്ളിലാണ് വരുന്നത്, ഈ ഒരു ഉള്ളിലുള്ള ഡിസ്പ്ലേയിൽ. പിന്നെ ഉള്ളിലുള്ള ഡിസ്പ്ലേ വരുന്നത് 21.6:18 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ്. ഉള്ളിലുള്ള ഡിസ്പ്ലേയിൽ 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് LTPO ഡിസ്പ്ലേ ആണ്. അതായത് റിഫ്രഷ് റേറ്റ് 1Hz 120Hz ഇടയിലായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഉള്ളിലുള്ള ഡിസ്പ്ലേയുടെ ടിപ്പിക്കൽ ബ്രൈറ്റ്നെസ് വരുന്നത് 1000 nits ആണ്. പിന്നെ പുറത്തെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ പുറത്ത് 6.2 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. റെസൊല്യൂഷൻ വരുന്നത് 904x2316 ഇതിൽ ഡൈനാമിക് അമോലെഡ് 2X ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പുറത്തെ ഡിസ്പ്ലേയിലും 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ LTPO ഡിസ്പ്ലേ അല്ല ഇതിൽ വരുന്നത്. ഈ ഒരു ഡിസ്പ്ലേയിൽ പഞ്ചോൾ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പുറത്തെ ഡിസ്പ്ലേ വരുന്നത് 23.1:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ്. പിന്നെ പുറത്തെ ഡിസ്പ്ലേയുടെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 263 ഗ്രാം ആണ്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്തു വെക്കുന്ന സമയത്ത് തിക്നെസ് വരുന്നത് 6.3 mm ആണ്. ക്ലോസ് ചെയ്ത് വെക്കുന്ന സമയത്ത് തിക്നെസ് വരുന്നത് 14.2 mm ആണ്. പിന്നെ ഈ ഫോണിൽ ആർമർ അലൂമിനിയം ഫ്രെയിമും അതുപോലെ തന്നെ ഹിഞ്ച് കവറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ IPX8 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ 3 കളർ വേരിയൻസ് ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ബീജ്, ഗ്രേ ഗ്രീൻ, അതുപോലെ തന്നെ ഫാൻറ്റം ബ്ലാക്കും. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറായിട്ടുള്ള Snapdragon 8+ Gen 1 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. മികച്ച പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരേണ്ടതാണ്. 5G ഒക്കെ ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 12 GB RAM വരുന്നത്. 3 വെർഷൻസ് ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ 12 GB RAM കൂടെ 256 GB ഇൻറ്റേണലാണ് വരുന്നത്. പിന്നെ 12 GB RAM കൂടെ 512 GB ഇൻറ്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും, അതുപോലെ തന്നെ 1 TB ഇൻറ്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5 RAM ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. പിന്നെ NFC എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്ലെക്സ് മോഡ് എന്നുള്ള ഒരു ഫീച്ചറൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് പകുതി മടക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുകൾ ഭാഗത്ത് വ്യൂ ഫൈൻഡറും അതുപോലെ തന്നെ താഴെ ഭാഗത്ത് കൺട്രോളറും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഫീച്ചർ വേറെയും പല ആപ്ലിക്കേഷൻസിലും വർക്ക് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പുതിയൊരു ടാസ്ക് ബാർ ഈ ഫോണിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. PC-യിലേതൊക്കെ പോലുള്ള ഒരു ടാസ്ക് ബാർ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ മൾട്ടി ടാസ്കിംഗ് വിൻഡോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു ആപ്പിൽ നിന്ന് മറ്റൊരു ആപ്പിലോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാനുള്ള ഫീച്ചറൊക്കെ വരുന്നുണ്ട്. ഫോട്ടോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ആപ്പിൽ നിന്ന് മറ്റൊരു ആപ്പിലോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ SPEN സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാംസങ്ങിൻ്റെ നോക്ക് സെക്യൂരിറ്റി എന്നുള്ള ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Android 12 ബേസ് ആയിട്ടുള്ള 1 UI സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് എടുത്തിട്ടുണ്ട്. 50 MP F1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇതിൽ വോയിസ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12 MP F2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 123 degree ആണ്. 3rd 10 MP F2.4 അപ്പേഴ്സിൽ വരുന്ന ടെലിഫോട്ടോ ലെൻസും കൊടുത്തിട്ടുണ്ട്. ഇതിൽ വോയിസ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 3X ഒപ്റ്റിക്കൽ സൂമും അതുപോലെ തന്നെ 30X സ്പേസ് സൂമും ഇതിൽ സപ്പോർട്ട് ചെയ്യും. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ 2 സെൽഫി ക്യാമറ ഇതിൽ വരുന്നുണ്ട്. വലിയ ഡിസ്പ്ലേയുടെ ഉള്ളിൽ 4 MP F1.8 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഒരു വലിയ ഡിസ്പ്ലേയുടെ ഉള്ളിൽ 100 ഡിസ്പ്ലേ സെൽഫി ക്യാമറ ആണ് വരുന്നത്. അപ്പം ഈ ഒരു 4 MP സെൽഫി ക്യാമറ സ്ക്രീനിൻ്റെ ഉള്ളിലാണ് വരുന്നത്. പിന്നെ 2rd സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ പുറത്തുള്ള ഡിസ്പ്ലേയിലാണ് 2rd സെൽഫി ക്യാമറ വരുന്നത്. ഈ ഒരു ക്യാമറ പഞ്ചോളിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത്. ഇത് 10 MP F2.2 അപ്പേഴ്സിലാണ് വരുന്നത്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ 4400mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. 25W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യും. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്.
വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിന്റെ 12 GB RAM 256 GB ഇന്റേൺ വെർഷന്റെ വില വരുന്നത് 154,999 രൂപയാണ്. 12 GB RAM 512 GB ഇന്റേൺ വെർഷന്റെ വില വരുന്നത് 164,999 രൂപയാണ്. 12 GB RAM 1 TB ഇന്റേൺ വെർഷന്റെ വില വരുന്നത് 184,999 രൂപയാണ്. പിന്നെ പ്രീ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീ ബുക്ക് ചെയ്യുന്നവർക്ക് സാംസങ്ങിന്റെ ഗാലക്സി വാച്ച് 4 2,999 രൂപയ്ക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിന്റെ ശരിക്കുള്ള വില വരുന്നത് 34,999 രൂപയാണ്. അതുപോലെ തന്നെ സാംസങ് കെയർ പ്ലസ് 6,000 രൂപയ്ക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിന്റെ ഒറിജിനൽ വില വരുന്നത് 11,999 രൂപയാണ്. പിന്നെ ഓഗസ്റ്റ് 17 മുമ്പ് ഈ ഫോൺ പ്രീ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വയർലെസ് ചാർജിംഗ് ഡ്യുയോ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ HDFC കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 8,000 രൂപയുടെ ഓഫും ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഓഫേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഗ്ലോബൽ പ്രൈസിങ്ങിനെക്കാട്ടിലും വില ഇന്ത്യയിൽ കുറച്ചൊന്ന് കൂടുതലാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ഫോൾഡബിൾ ഫോണാണ് സാംസങ് Z Fold 4 എന്ന ഫോണ്. പിന്നെ വിലയും അത്യാവശ്യം നല്ലോണമുണ്ട്. എന്തായാലും സാംസങ് Z Fold 4 എന്ന ഫോണ് അത്യാവശ്യം നല്ലൊരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിലയും അത്യാവശ്യം കൂടുതലുണ്ടാണ്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.